ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, നമ്മൾ ഒരുപാട് സൈക്കോ ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ മിസ്സാക്കിയെന്ന് മനസ്സിലാവുന്നില്ല. സൈക്കോകൾ കൊല്ലുന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇവിടെ കൊല്ലല്ല, തിന്നുന്നൊരു സൈക്കോ, മനുഷ്യരെ തിന്നുന്നൊരു സൈക്കോ. അതിലും ക്ലൈമാക്സ് കണ്ട് എന്റെ തല തിരിഞ്ഞു പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അങ്ങനത്തെ ഒരു സംഭവം. സോ ഞാൻ കൊടുത്ത ബിൽഡപ്പിന് ഫിലിം വെർത്താണോ എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ട് കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ എല്ലാ സ്വത്തുകുട്ടികൾക്കും ഒരു കഥ സൊല്ലട്ടുമ ടീമിന്റെ വകയായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നോണം വരവായി. ഇപ്പൊ ഇതാ ഓണം പ്രമാണിച്ച് അടിപൊളി ഓഫറാണ് കുക്കു എഫ് എം കൊടുക്കുന്നത്. സെപ്റ്റംബർ 7 മുതൽ 9 വരെ സാധാരണ 12 മാസത്തിനാണ് 199 രൂപ. പക്ഷെ കൂടെ തന്നെ 3 മാസവും ചേർത്ത് മൊത്തം 15 മാസത്തിനാണ് നിങ്ങൾ 199 രൂപ മുടക്കേണ്ടത്. ഈ സ്പെഷ്യൽ ഓഫർ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സ്പെഷ്യൽ കൂപ്പൺ കോഡായ SADHYA50 എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ 12+3 15 മാസമാണ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുക, വെറും 199 രൂപ. ഓണം പ്രമാണിച്ച് ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വള്ളംകളിയെ കുറിച്ച് പറയുന്ന ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഉത്സവങ്ങൾ പലവിധമുണ്ട്. നമ്മളെ എന്റർടൈൻ ചെയ്യാനും അതുവഴി ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് ആ ഹാപ്പിനെസിനെ ചെന്നെത്തിക്കാനും ഉത്സവങ്ങൾ സഹായിക്കും അല്ലേ? ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ലാത്തൊരു സ്ഥലമാണ് കേരളം. ഇതേലെ തന്നെ ഒട്ടുമിക്ക ഭാഷകളിലെയും ഓഡിയോ ബുക്സ് നമ്മുടെ കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആണ്. ഇപ്പൊ തന്നെ കുക്കു എഫ് എം പരിശോധിക്കാൻ മറക്കണ്ട, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. പിന്നെ മറ്റൊരു കാര്യം, ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെട്ട ഒരുപാട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ന്യൂസ് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. വലിയൊരു ഉപദേശമൊന്നും എനിക്ക് തരാൻ കഴിയില്ല, എന്നാലും ഒരു കാര്യം പറയാം. നിങ്ങൾ ലൈഫിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ലഹരിക്ക് അഡിക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. ഇതെന്റെ ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരിൽ നിന്നും എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും കിട്ടിയ അനുഭവമാണ്. സോ നമ്മുടെ സ്വത്തുകുട്ടികൾ ആരും തന്നെ ഈ ഒരു അഡിക്ഷനിൽ ചെന്ന് പെടരുത്. പെട്ടിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം പറയണമെന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ കാര്യം നമ്മുടെ സ്വത്തുകുട്ടികൾക്ക് അറിയിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2001 റിലീസ് ചെയ്ത ഹനിബാൽ. ഹനിബാൽ എന്ന അമേരിക്കൻ ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ്. എന്നാ പിന്നെ, സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ പണക്കാരൻ, അയാളുടെ പേര് മേസൺ എന്നാണ്, അയാൾ ഒരു നഴ്സിനെ വിളിച്ചു വരുത്തി, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ നഴ്സിനെ വിളിച്ചു വരുത്തി. രക്ഷപ്പെട്ടു പോയ സൈക്കോ, ആ സൈക്കോ ജയിലിലുണ്ടായിരുന്നപ്പോ അയാളെ പിടിച്ച നായിക, നമ്മുടെ കഥയിലെ നായിക, അവര് തമ്മിലെ ബന്ധം എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പൊ ഈ സൈക്കോ ആരോടും സംസാരിച്ചിരുന്നില്ല, നായികയോട് മാത്രമാണ് സംസാരിച്ചിരുന്നത്. ഈ കാര്യം നമ്മുടെ നഴ്സ് പണക്കാരനോട് പറയും. ആ പണക്കാരന്റെ മുഖം ആവട്ടെ വെട്ടി കീറിയ നിലയിൽ, മുഖത്ത് സ്കിന്നൊന്നും ഉണ്ടാവില്ല, ആകെ വികൃതായിരിക്കും. ഈ നഴ്സിന്റെ പേര് ബാണി എന്നാണ്. ബാണി എന്തോ ഒരു സംഭവം ബോക്സിൽ ആ പണക്കാരന് കാണിച്ചു കൊടുക്കും. അയാൾ അത് കണ്ടിട്ട് $2.5 ലക്ഷം ബാണിക്ക് കൊടുക്കും. അവിടുന്ന് ടൈറ്റിലിട്ട് ഹനിബാൽ എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിയുമ്പോഴാണ് നമ്മുടെ നായികനെ കാണിക്കുന്നത്. ഹീറോയിൻ ഒരു പോലീസുകാരിയാണ്. തന്റെ ടീമിന്റെ കൂടെ ഒരു ട്രക്കിൽ കടന്നിട്ട് ചേച്ചി എങ്ങോട്ടോ പോവുകയാണ്. സംഭവം, ഇവരൊരു അണ്ടർ കവർ ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി പൊസിഷനിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനുണ്ടാവും. അയാൾ പറയും ഈ കേസ് എന്റേതാണെന്ന്. അതിന് ഹീറോയിൻ, എന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം ഈ കേസിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇവര് പിടിക്കാൻ പോകുന്ന ക്രിമിനൽ ഒരു ഡ്രഗ് ലേഡിയാണ്, ഡ്രഗ് കച്ചവടക്കാരിയാണ്, അവൾ HIV പോസിറ്റീവ് ആണ്. പിടിക്കാൻ ശ്രമിക്കുന്നവരെ കടിക്കുകയും തുപ്പുകയും ചെയ്യും. മാത്രമല്ല, അവളുടെ തലയിൽ തന്നെ ഒരു നീഡിൽ ഉണ്ടാവും. അവളെ പിടിക്കുന്നവരെ അവൾ ആ നീഡിൽ വെച്ച് കുത്തുകയും ചെയ്യും. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം അവളെ പിടിക്കാൻ. ഹീറോയിൻ തന്റെ ടീമിനോടും മറ്റേ പോലീസുകാരന്റെ ടീമിനോടും അവൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, തിരക്കുള്ള സമയത്ത് അവൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഗോഡൗണിനകത്ത് വെച്ചോ കടയ്ക്കകത്ത് വെച്ചോ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയും, ക്ലോസ് ആയിട്ടുള്ള ഏരിയയിൽ. അങ്ങനെ ഇവര് മാർക്കറ്റിലെത്തും. പോലീസുകാർ പലയിടത്തായിട്ട് തമ്പടിക്കും. അവൾ വരാൻ വേണ്ടി കാത്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു മെറൂൺ കളർ കാർ അങ്ങോട്ട് വരും. ആ കാറിലേക്ക് 3 തടിമാടന്മാര് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരും. അവളാണ് ആ ഡ്രഗിസ്റ്റ്. അവളെ കണ്ട ഉടനെ ഹീറോയും പറയും അവളുടെ കയ്യിൽ കുഞ്ഞുണ്ട്, ഇപ്പൊ അറ്റാക്ക് ചെയ്യണ്ടെന്ന്. പക്ഷെ മറ്റേ പോലീസുകാരനില്ലേ, അവനൊരു എരണം കെട്ട വ്യക്തിയാണ്. സോ ആ വ്യക്തി പറയും അവന്റെ ടീമിനോട്, ആരും പിൻവാങ്ങണ്ട, ഇപ്പൊ തന്നെയാണ് അവൾ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഇവൻ ഗണ്ണെടുക്കുമ്പോ ആ ഡ്രഗിസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന തടിമാടന്മാര്, അവന്മാർക്ക് പോലീസ് ചുറ്റുള്ള മനസ്സിലാകും. ഉടനെ അവന്മാർ ഗണ്ണ് വെച്ച് പോലീസുകാർ അറ്റാക്ക് ചെയ്ത് പലരെയും ഷൂട്ട് ചെയ്ത് കാറും എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. പോലീസ് ഇവരും തമ്മിൽ ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. അതില് ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന, ഹീറോയിന്റെ ബഡ്ഡി ആയിരുന്ന പോലീസുകാരന് വെടിയേക്കും. ഇവരും ചറ പറ ഷൂട്ട് ചെയ്ത് ആ വണ്ടിയിലെ എല്ലാ റൌഡികളെയും വെടിവെച്ചിടും. അവസാനം വണ്ടി സ്റ്റോപ്പായി, കാർ നിന്നു. ഹീറോയിൻ തോക്ക് ചൂണ്ടി ആ ഡ്രഗിനെ പുറത്തേക്ക് വരാൻ പറയും. അവൾ മെല്ലെ പുറത്തേക്ക് വന്ന്, സ്റ്റാലിൻ നീയാണോ? നിന്നെയാണ് ഞാൻ കാത്തിരുന്നത്, നീ വീണ്ടും വന്നോന്ന് പറഞ്ഞ് അരയിന്ന് ഗണ്ണെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ നോക്കും. ഹീറോയിന് വെടികൊള്ളും, പക്ഷെ അവളെ ശരീരത്ത് വെസ്റ്റ് ഉണ്ട്. ഹീറോയിൻ തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആ പെണ്ണ് കൊച്ചിനെയും കൊണ്ട് പുറകിലേക്ക് തെറിച്ച് വീഴും. അമ്മ അവിടെ തന്നെ വെച്ച് മരിക്കുകയാണ്. ഹീറോയിൻ ഉടനെ ഓടിച്ചെന്ന് കൊച്ചിനെടുത്തോണ്ട് വന്ന്
വന്ന് അതിന്റെ ശരീരത്തെ ബ്ലഡെല്ലാം കഴുകിക്കളയും. എന്നിട്ട് ഇരുന്നോന്ന് പറഞ്ഞ് മൂങ്ങാണ്. ഒരു കൊച്ചിന്റെ അമ്മേനെ അവളെ ഷൂട്ട് ചെയ്ത് കൊന്നു, അതുകൊണ്ടുള്ള വിഷമാണ്. കരയുമ്പോ മാത്രം ചേച്ചിനെ കാണാൻ രസല്ല, ഐ എം സോറി. അത് കഴിഞ്ഞ് മാർക്കറ്റിലുണ്ടായ വെടിവെപ്പ്, മരണം, 5 പേര് കൊല്ലപ്പെട്ടു, 5 റൌഡികള്, പിന്നെ ഒരു പോലീസുകാരൻ. ഇതെല്ലാം നാട്ടി മെയിൻ ന്യൂസ് ആയിട്ട് ഓടുകയാണ്. നമ്മുടെ പണക്കാരനില്ലേ മെയ്സൺ, അയാളുടെ കണ്ണു വെട്ടത്ത് എല്ലാ ടിവിയും ഉണ്ട്. ഈ ന്യൂസ് കേട്ട ഉടനെ ഇയാള് അയാളെ പരിപാലിക്കുന്ന ഡോക്ടറെ വിളിച്ചിട്ട് ഉടനെ തന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കാൻ പറയും. വലിയ പണക്കാരനായതുകൊണ്ട് ആ നാടിന്റെ പല ഡിപ്പാർട്ട്മെന്റും പുള്ളിയുടെ കയ്യിലാണ്. അയാള് പണം കൊടുത്ത് പലരെയും വിലയ്ക്ക് വാങ്ങും. ഈ സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ, വെടിവെപ്പ്, മരണം, നാട്ടിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾ, ഇതിനെല്ലാം നമ്മുടെ നായിക ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് മറുപടി പറയണം. എല്ലാരും ചുറ്റുവരുന്ന് നമ്മുടെ ചേച്ചിനെ പൊരിക്കുകയായിരിക്കും. അതിലും പ്രധാനപ്പെട്ട ഒരു അരമണ്ടനുണ്ട്, അവന് ഹീറോയിനോട് പ്രത്യേകം ദേഷ്യമാണ്. കാരണം ഇവൻ കുറെ വളയ്ക്കാൻ നോക്കിയതാണ്, നമ്മുടെ ഹീറോയിൻ വളഞ്ഞിട്ടില്ല. സോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഹീറോയിൻ ഒരൊറ്റ മറുപടി പറയൂ, എനിക്ക് തന്ന പോസ്റ്റ് പൊസിഷൻ അവിടെ നിന്നുകൊണ്ട് എന്ത് ആക്ഷനാണോ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയത് അതാണ് ഞാൻ എടുത്തത്. ഒരമ്മയെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ഒന്നില്ലെങ്കിൽ വെടി കൊള്ളുക അല്ലെങ്കിൽ തിരിച്ചു വെടിവെക്കുക. ഞാൻ തിരിച്ച് ഷൂട്ട് ചെയ്തു, ഒരു കുഞ്ഞിനെ അമ്മയില്ലാതാക്കി. അതിനെല്ലാ കാലവും ഞാൻ റിഗ്രറ്റ് ചെയ്യും. അതിനെല്ലാം കൂടി എന്ത് ആക്ഷനാണോ നിങ്ങൾക്ക് എന്റെ മേലെടുക്കേണ്ടത് നിങ്ങൾക്കതെടുക്കാം. ആ സമയത്ത് ജസ്റ്റിസിലെ വലിയ ചീഫ്, അയാൾക്കൊരു കോള് വരും. സംഭവം നമ്മുടെ പണക്കാരന്റെ കോളാണ്. പുള്ളിക്കാരൻ എങ്ങനെയോ ഹീറോയിനെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അത് കഴിഞ്ഞ് ഹീറോയിന്റെ ചീഫ്, നിനക്ക് മെയ്സൺ അറിയോ, ഹനിമലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട മെയ്സൺ, അതായത് സൈക്കോ ഒരുപാട് പേരെ കൊന്ന് തിന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് ഈ പണക്കാരൻ ചെക്കനാണ്. മെയ്സന് ഹീറോയിനെ കാണണം. കണ്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഹനിമൽ സൈക്കോ, ആ സൈക്കോനെ കുറിച്ച് പുതുതായി മെയ്സന്റെ കയ്യിൽ എന്തോ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ മെയ്സൺ ഹീറോയിന് മാത്രമേ കൈമാറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഹീറോയിൻ നേരിട്ട് പോയി ആ സംഭവം വാങ്ങിച്ചിട്ട് ഈ ഹനിബലിന്റെ കേസ് അന്വേഷിക്കണം. നമ്മുടെ ജസ്റ്റിസ് ചൊറിയനില്ലേ, അയാള് പറയും, നീ ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്ന കേസുകളിൽ നിന്നൊക്കെ ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താം. നീ ചെന്ന് മെയ്സന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസും വാങ്ങിച്ച് ഹനിബലിന്റെ കേസ് ഫ്രഷ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആരംഭിച്ചോ. എന്താ ഹാപ്പി അല്ലെന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ പറയും, എന്നെ കൊണ്ടൊരിക്കലും ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല. കാരണം തെരുവിലിറങ്ങുമ്പോ ഒരു പക്ഷെ എനിക്ക് വെടി കൊള്ളാം, അതെനിക്കറിയാം. എന്നാൽ എന്റെ ഓഫീസ് ചെയറിലിരിക്കുന്ന എന്നെ ഓഫീസിലുള്ള ആരെങ്കിലും തന്നെ വെടിവെച്ചാലോ, ആ ഒരു ചിന്തയിൽ ജീവിക്കുന്ന എന്നെ കൊണ്ടൊരിക്കലും ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല. സോ ഹീറോയിൻ പറയുന്നത്, അവൾ എന്തൊക്കെ ചെയ്താലും ഡിപ്പാർട്ട്മെന്റിന് എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവർ തിരിഞ്ഞു തിരിഞ്ഞ് കൊത്തുകയാണ്. എന്നാലും വീണ്ടും അവൾ ആ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ മസ്റ്റാങ്ക് കാറെടുത്ത് നേരെ പണക്കാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വലിയൊരു പാലസ്. ഡോക്ടർ വന്ന് നമ്മുടെ ആളെ അകത്തേക്ക് കൊണ്ടുപോകും. ഹീറോയിൻ ചെന്ന പണക്കാരനെ കണ്ട ഉടനെ അയാൾ ചോദിക്കുക, നീ മസ്റ്റാങ്കിലാണോ വന്നത്? ഫൈലിട്ടറാണോ? അടിപൊളി എഞ്ചിനാന്ന് പറയും. പുള്ളിയൊരു വാഹന പ്രേമിയാൻ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ, നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അയാളുടെ കഴുത്തിലൊരു മൈക്രോഫോൺ വെക്കും. അപ്പോഴാണ് പുള്ളിയുടെ മുഖം ഇവള് ക്ലോസ് അപ്പിൽ കാണുന്നു. എന്നാലും നമ്മുടെ പെണ്ണ് പേടിക്കില്ല. അവള് പേടിക്കാതിരിക്കുന്ന കണ്ടിട്ട് ഈ പണക്കാരൻ, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. അതിനവള്, എന്നെ വിശ്വാസികളാണ് വളർത്തിയത് എന്ന് പറയും. അവക്ക് വിശ്വാസം ഉണ്ട് ഇല്ല എന്നുള്ളത് പറയില്ല. അത് കഴിഞ്ഞ് ഹീറോയിൻ പണക്കാരനോട് സൈക്കോയുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം, അയാൾ നിങ്ങളെ എന്താണ് ചെയ്തെന്ന് ചോദിക്കും. കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിവരിക്കാൻ പറയും. സോ നമ്മുടെ പണക്കാരൻ ഒരു ഗേ ആണ്. അയാൾ ഒരുപാട് പേർക്ക് പണമൊക്കെ കൊടുത്ത് ബന്ധം വെച്ചിരുന്നു. ആ സമയത്താണ് സൈക്കോനെ പരിചയപ്പെടുന്നത്. സൈക്കോ ഒരു ഡോക്ടറാണ്, MD ഡോക്ടർ ആയിരുന്നു. സൈക്കോനെ പരിചയപ്പെട്ട് ഒരു ദിവസം പണക്കാരൻ സൈക്കോനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നു. അയാളുടെ സെക്സ് ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു. അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് നേരം അയാളുടെ മുന്നിൽ ഡാൻസ് ഒക്കെ കളിച്ചു. നിനക്ക് ഡ്രഗ് വേണോ ചോദിച്ചിട്ട് ഹനിബൽ ഇയാളുടെ മൂക്കിലേക്ക് എന്തോ ഒരു ഡ്രഗ് വെച്ചു കൊടുക്കും. ആ ഡ്രഗ് എടുത്ത ഉടനെ പണക്കാരൻ സ്വബോധമൊക്കെ പോയി, സ്വർഗത്തിലേക്ക് പോയ പോലെ ഒരു ഫീലിലേക്ക് എത്തും. ഭയങ്കര വണ്ടർ ഫീൽ. ആ സമയത്താണ് ഹനിബൽ ഒരു ഗ്ലാസ് പൊട്ടിച്ച് കുപ്പിച്ചിലെടുത്ത്, നിനക്ക് എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ നിന്റെ മുഖത്തെ തൊലിയെല്ലാം കീറിത്താന്ന് പറഞ്ഞിട്ട് പണക്കാരനോട് ചോദിക്കാം. പണക്കാരനും ആ കുപ്പിച്ചില് വാങ്ങി തന്റെ മുഖം മുഴുവൻ കീറി പറിച്ച് ആ തൊലിയെല്ലാം എടുത്ത് ഹനിബലിന്റെ കൈ കൊടുക്കും. അയാള് അവിടെയുള്ള പട്ടിക്ക് അയാളുടെ മുഖത്തുള്ള തൊലിയെല്ലാം തിന്നാൻ കൊടുക്കും. സോ അങ്ങനെയാണ് നമ്മുടെ പണക്കാരന്റെ മുഖം ഈ അവസ്ഥയിലായത്. ഡ്രഗ് കൊടുത്ത് സ്വന്തം മുഖം കുപ്പിച്ചില്ലുകൊണ്ട് സൈക്കോ കീറിപ്പിച്ചു. സോ ഹീറോയിൻ, ഇപ്പൊ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാണ് എനിക്ക് തരാനുള്ളതെന്ന് ചോദിക്കും. അതിന് പണക്കാരൻ ഹീറോയിന്റെ കയ്യിലേക്ക് ഒരു എക്സ്റേ കൊടുക്കാൻ പറയും. ആ എക്സ്റേ സൈക്കോ ഹനിബലിന്റെ എക്സ്റേ ആണ്, അയാളുടെ കൈയുടെ എക്സ്റേ. അയാളുടെ കൈ പൊട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്നാണ് വന്നത്, ആരാണ് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ പണക്കാരൻ പറയും, ഇത് ആരാണ് അയച്ചത് എന്ന് എനിക്കറിയില്ല, എവിടുന്നാണ് വന്നതെന്നും അറിയില്ല, അതിലൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. സോ എക്സ്റേയും വാങ്ങിച്ചിട്ട് ഹീറോയിൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. ഇറങ്ങാൻ നേരത്ത് പണക്കാരൻ പറയും, നിങ്ങൾക്ക് എന്റെ മുഖത്തേക്ക് നാണമില്ലാതെ നോക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നാണിക്കുന്നു. അത് വളരെ സ്ട്രെയിഞ്ച് ആണല്ലോ, നമ്മുടെ പെണ്ണിന് ഈശ്വര വിശ്വാസമില്ല, അതന്നെയാണ് കാരണം. അത് കഴിഞ്ഞ് തന്റെ ഓഫീസിലേക്ക് തിരിഞ്ഞു വന്ന ഹീറോയിൻ ഈ ഹനിബലിന്റെ പഴയ ഫയൽസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് ഹനിബലിനെ ജയിലിൽ പിടിച്ചിട്ട് ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആ ചെക്ക് ചെയ്യുന്ന നഴ്സിന്റെ ചെവി എന്നെ അവൻ കടിച്ചു പറിച്ചു തിന്നു. ആ സമയത്ത് നഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു നഴ്സ് ഹനിബലിന്റെ കൈ തിരിച്ചു പിടിച്ച് ഒടിക്കുന്നുണ്ട്. ആ നഴ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടത്. ഹീറോയിൻ നേരെ ബാണി എന്നാണ് അയാളുടെ പേര്, ബാണിനെ കാണാൻ പോകും. ബാണിയാണെങ്കിൽ ഒരു നല്ല മനുഷ്യൻ തോന്നുന്നുണ്ട്. റോട്ടി ചത്ത
പ്രാവിനെയൊക്കെ പുള്ളി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹീറോയും ബാണിനെ കണ്ട് 6 വർഷം ഹനിബൽ തടവിലായിരുന്നപ്പോ നിങ്ങൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ പേരെ അവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളോട് അവൻ സംസാരിച്ചിരുന്നു. എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിന് ബാണി പറയും, ഞാൻ ഇന്നും പേടിച്ചിരിക്കുകയാണ്, എന്നെങ്കിലും ഒരു നാൾ അവൻ എന്നെ തേടി വരുമെന്ന് വെച്ച് നിങ്ങളല്ലേ അവനെ പിടിച്ചുകൊടുത്തത്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ എന്നെങ്കിലും ഒരു നാൾ അവൻ നിങ്ങളെ തേടി വരുമെന്ന്? ഹീറോയും പറയും, എല്ലാ ദിവസവും 10 സെക്കൻഡ് ഞാൻ അവനെ കുറിച്ച് ആലോചിക്കും, എന്നെ കൊണ്ട് ആ ആലോചനയെന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഹീറോയിൻ ഹനിബലിന്റെ കൈ മുറിച്ചില്ലേ ഇയാള്, ആ മുറിച്ച് കഴിഞ്ഞ ഉടനെ എടുത്ത എക്സ്റേയും ബാക്കിയുള്ള ഡീറ്റെയിൽസും തരാൻ പറയും. അപ്പൊ ബാണി പറയും, നിങ്ങൾ ഇല്ലാത്ത സമയത്ത്, നിങ്ങൾ അവനെ കാണാൻ വരാത്ത സമയത്ത് അവൻ നിങ്ങളെ കുറിച്ചാണ് എന്നോട് സംസാരിച്ചിരുന്നത്. അതേപോലെ നിങ്ങൾ തമ്മി തമ്മി, അതായത് ഹീറോയിനും ഹനിബലും തമ്മി സംസാരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ചെയ്ത ടേപ്പും ബാണി ഹീറോയിന്റെ കൈ കൊടുക്കും. ഹീറോയിൻ എന്താണ് അവൻ എന്നെ കുറിച്ച് പറഞ്ഞത്? ഹനിബൽ അവളെ കുറിച്ച് പറഞ്ഞു ചോദിക്കുമ്പോൾ ബാണി പറയും, ഹീറോയിൻ ഡീപ് റോൾ എടുക്കുന്ന പ്രാവിനെ പോലെയാണ്. 2 തരം പ്രാവുകളുണ്ട്, ഒന്ന് ഷാളോ റോളേഴ്സ്, ഒന്ന് ഡീപ് റോളേഴ്സ്. അതിലെ ഡീപ് റോളേഴ്സ് സ്പീഡി വട്ടം തിരിഞ്ഞ് കറങ്ങി നിലത്തിടിച്ച് മരിക്കും. ഒരു പക്ഷേ ഒരു ഡീപ് റോളറും ഒരു ഷാളോ റോളറും തമ്മിലാണ് മെയ്റ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാവുന്ന ഡീപ് റോളർ മരിക്കാൻ ചാൻസ് ഇല്ല. ഏജന്റ് സ്റ്റാർലിംഗ്, അതാണ് ഹീറോയിന്റെ പേര്, ഏജന്റ് സ്റ്റാർലിംഗ്. അങ്ങനെ ആവട്ടെ എന്ന് ഹനിബൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണോ ആ ചങ്ങ അങ്ങനെ പറഞ്ഞത്? എന്തായാലും എനിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലായവർ കമന്റ് ചെയ്യും. പഴയ ഓഡിയോയില്, ആ ടേപ്പിലുള്ള ഓഡിയോയില് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കുമ്പോ പുറത്ത് വലിയൊരു സിറ്റി എനിക്ക് എന്റെ വിൻഡോയിൽ കൂടെ കാണണം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത ലണ്ടൻ നഗരം. ആ നഗരത്തിലുണ്ട് ഒരു പോലീസുകാരൻ. ഈ പോലീസുകാരൻ നേരെ ചെന്ന് കാണാൻ പോകുന്നത് ഒരു മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥനെയാണ്. പുള്ളിക്കാരന്റെ പേര് ഡോക്ടർ ഫെൽ എന്നാണ്. ആ ഫെൽ ആരാ നോക്കുമ്പോ നമ്മുടെ സൈക്കോ ഹനിബൽ. ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഹനിബലിന്റെ പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലണ്ടൻ പോലീസുകാരൻ വന്നിരിക്കുന്നത്. അയാൾ ആരാണ് കൊന്നിട്ടുണ്ടാവുക? നമ്മുടെ സൈക്കോ തന്നെ. സൈക്കോ പറയും, എനിക്കിപ്പോ ലൈബ്രറിയാണ് ചുമതല, അദ്ദേഹത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല, അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. സോ അറിയിക്കൂ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അങ്ങേരെ ഇൻവിറ്റേഷൻ കാർഡും കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. ഈ സമയത്താണ് ഇവിടെ ഹീറോയിന് ഒരു പാഴ്സൽ പോസ്റ്റ് വരാം. സീലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്, അതിന്റെ പുറകിൽ ക്ലാരിസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹനിബൽ, സൈക്കോ മാത്രമാണ് ഹീറോയിനെ ക്ലാരിസ് എന്ന് വിളിക്കുക. സോ അത് സൈക്കോ എഴുതിയ ലെറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ കൈ ഗ്ലൗസ് ഒക്കെ ഇട്ട് മെല്ലെ ആ ലെറ്റർ തുറന്ന് വായിച്ചു നോക്കും. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നീ എന്ത് ചെയ്യുന്നു? സുഖാണോ എന്റെ കുഞ്ഞാവയ്ക്ക്? നീ എന്തൊക്കെ ചെയ്താലും നിന്റെ ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ നിനക്കെതിരെ തിരിയുള്ളൂ. എപ്പോഴും അപമാനം മാത്രം. നിന്റെ അച്ഛനും അമ്മയും അത് സഹിക്കോ? അവർക്ക് നിന്റെ പേരിൽ പെരുമയുണ്ടാവുമോ? ഇവനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തന്റെ എതിരാളികളെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരു ഹോബിയുണ്ട് നമ്മുടെ സൈക്കോയ്ക്ക്. എഴുത്തിന്റെ അവസാനം, അമേരിക്കയിലെ ടോപ്പ് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിന്റെ ലിസ്റ്റിൽ എന്റെ പേര് വീണ്ടും ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത്? നീ വീണ്ടും എന്റെ കേസ് കയ്യിലെടുത്തോ, ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു. നിന്റെ പഴയ കൂട്ടുകാരൻ ഹനിബൽ ലെക്റ്റർ, എം ഡി. പ്രത്യേകം അയാൾ എഴുതുന്നുണ്ട്, ഡോക്ടർ പഠിച്ച് സൈക്കോ ആയതാണ് പുള്ളി. ആ ലെറ്ററിൽ തന്നെ ഒരു ചിത്രമുണ്ട്. ഹീറോയിൻ ആ ലെറ്റർ ഫോറൻസിക്കിന് കൊടുത്തിട്ട് അതിൽ കൈരേഖ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറയും. അതിലൊരു രേഖയുണ്ട്, പക്ഷെ ചെറുതായിട്ടാണ്. അത് വെച്ച് ഇന്ന ആളാന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. അതിലെ ഇങ്കും അത് അയച്ചിരിക്കുന്ന സ്ഥലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്നാണ് അത് വന്നിട്ടുള്ളതെന്ന് കൺഫേം ചെയ്ത് പറയാനും പറ്റില്ല. കാരണം അങ്ങനെയുള്ള പോസ്റ്റ്, ഫേക്ക് സ്റ്റാമ്പൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോക്കുമ്പോൾ അത് ലാസ് വേഗാസ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആളുള്ളതാണെങ്കിൽ ലണ്ടനിലും. സോ കൂടുതൽ ലീഡൊന്നും കിട്ടിയില്ല. ഇവിടെ പോസ്റ്റ് കാർഡ് തിരിച്ച് മടക്കിയെടുത്ത് വെക്കുമ്പോൾ അതിലൊരു പ്രത്യേക സെന്റിന്റെ മണം. ഈ മണം എന്താന്ന് മണത്ത് നോക്കുന്ന വിദഗ്ധരെ വെച്ചിട്ട് അവൾ പരിശോധിച്ച് നോക്കാൻ പറയും. അപ്പോ അത് തിമിംഗലത്തിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സെന്റിന്റെ മണമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലാണ് അത് യൂസ് ചെയ്യുന്നത്. പാരീസ്, റോം, ആംസ്റ്റർഡാം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും അത് യൂസ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത നമ്മുടെ ലണ്ടൻ പോലീസുകാർ. ലണ്ടൻ പോലീസുകാരന്റെ ഓഫീസിൽ മറ്റൊരു പോലീസുകാരൻ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യായിരിക്കും. നോക്കുമ്പോ ഒരു സെന്റ് കടയെന്ന് നമ്മുടെ സൈക്കോ സെന്റ് വാങ്ങിക്കുന്നുണ്ടാവും. ഇതാരാ നിന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് നമ്മുടെ ലണ്ടൻ പോലീസുകാരൻ മറ്റേ പോലീസുകാരനോട് ചോദിക്കുമ്പോൾ പുള്ളി പറയും, FBI അമേരിക്കൻ പോലീസാണ് ഇവിടുത്തെ സെന്റ് കടയുടെ ഒക്കെ ഫുട്ടേജ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കോപ്പി ചെയ്യുന്നത്. സോ ഈ ഫുട്ടേജ് കണ്ട ലണ്ടൻ പോലീസുകാരൻ സംശയമായിട്ട് അയാൾ ഹനിബലിനെ ഫോളോ ചെയ്യും. ഹനിബലാണെങ്കിൽ തന്റെ കൈരേഖ എവിടെയും പെടാത്ത രീതിയിലാണ് പോകുന്ന സ്ഥലത്തൊക്കെ പെരുമാറുക. വൈൻ കുടിക്കുമ്പോൾ കർച്ചീഫ് വെച്ചാണ് കുടിക്കുക. DNA വരാതിരിക്കാൻ വേണ്ടി ആ ഗ്ലാസ് തുടയ്ക്കുന്നുണ്ട്. ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ. ഇത് കണ്ടതുകൊണ്ട് തന്നെ പുള്ളിക്ക് സംശയം കൂടും. ആള് വീട്ടിൽ വരുമ്പോ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാന്ന് നമ്മുടെ ആള് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇയാള് വീട്ടിൽ വന്ന് തന്റെ കമ്പ്യൂട്ടറിൽ അമേരിക്കയിലെ ടോപ്പ് വാണ്ടഡ് ലിസ്റ്റ് നോക്കും. അപ്പണ്ട് നമ്മുടെ ഹനിബൽ, ഹനിബലിന്റെ പിക്ചർ ആ വാണ്ടഡ് ലിസ്റ്റിലുണ്ട്. $250,000 ആണ് അയാളെ പിടിച്ചുകൊടുത്ത റിവാർഡായിട്ട് കിട്ടുന്നത്. പക്ഷെ പോലീസുകാര് റിവാർഡ് പ്രഖ്യാപിച്ചിട്ട് അത് കിട്ടിയ ആൾക്കാർ ഇന്ന് വരെ ലിസ്റ്റിലില്ല. റിവാർഡ് കൊടുക്കാന്നൊക്കെ പറയും, പോലീസുകാർ ഇന്ന് വരെ കൊടുത്തായിട്ട് ചരിത്രമല്ല. സോ ഇയാള് ഹനിബലിന്റെ പേരെടുത്തിട്ട് തനിച്ച് മറ്റൊരു ബ്രൗസറിൽ ചെക്ക് ചെയ്യുമ്പോൾ അതേ ഹനിബലിനെ കാണിച്ചു കൊടുത്ത $30 മില്യൺ കൊടുക്കാന്ന് വേറെ ആരോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇയാൾ അതിലെ നമ്പർ നോട്ട് ചെയ്തെടുക്കും. ഈ സമയത്ത് ഹീറോയിൻ അവ
അവൾക്ക് ഇതുവരെ ലണ്ടനിൽ നിന്ന് ഫുട്ടേജ് വന്നിട്ടില്ല. അവൾ ലണ്ടൻ പോലീസുകാരനെ വിളിച്ചിട്ട് ഫുട്ടേജ് വന്നിട്ടില്ല. വീണ്ടും ഒരു കോപ്പിയും കൂടി അയക്കാൻ പറ. പോലീസുകാരനും ഞാൻ അയച്ചതാണ്, എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് മനസ്സിലായില്ല, എന്തായാലും വീണ്ടും ഒരു കോപ്പി എടുത്തിട്ട് അയക്കാന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ ലണ്ടൻ പാപ്പം പോലീസുകാരൻ, പുള്ളിക്കാരൻ എഴുതിയെടുത്ത ആ നമ്പറിൽ വിളിക്കുമ്പോൾ റിംഗ് അടിക്കും, ആരും എടുക്കില്ല. ഇയാൾ കോള് കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് അതേ ഫോണിലേക്ക് കോള് വരും. അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് മറ്റൊരു നമ്പർ പറയും. ഇയാൾ ഉടനെ ആ നമ്പറിലേക്ക് അടുത്ത നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അഡ്വാൻസ് $100,000 ആളുടെ ഫിംഗർ പ്രിന്റ് നിങ്ങൾ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഉടനെ ലഭിക്കും, ബാക്കിയുള്ള കാശ് ആൾ എവിടെയാണെന്ന് കാണിച്ചു തരാണെങ്കിൽ. സോ നമ്മുടെ പോലീസുകാരൻ കോള് കട്ട് ചെയ്ത് നേരെ ഹനിബലിന്റെ വീട്ടിലേക്ക് വരും, ഫിംഗർ പ്രിന്റ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി. ഹനിബലിനാണെങ്കിൽ പോലീസുകാരനെ കണ്ട ഉടനെ സംശയം തോന്നുകയും ചെയ്യും. പുള്ളിയാണെങ്കിൽ അച്ചാന് സൈക്കോ ആണ്, ഒരു ചെറിയ എവിഡൻസ് ബാക്കി വെക്കില്ല. ഇവരിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ആള് എന്ത് തൊട്ടാലും കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടേ തൊടുന്നുള്ളൂ. അവിടുന്ന് ഒന്നും പോലീസുകാരനെ കൊണ്ട് അടിച്ചു മാറ്റാനും കഴിഞ്ഞില്ല. സോ പുള്ളി ഒരു വീടിയും കത്തിച്ച് ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു ഐഡിയ ആലോചിച്ചിട്ട് നല്ല തിളക്കമുള്ള ഒരു സിൽവർ ബ്രേസ്ലെറ്റ് പുള്ളി വാങ്ങിക്കും. എന്നിട്ട് റോട്ടി കണ്ട ഒരു പിക് പോക്കറ്റുകാർ, പിക് പോക്കറ്റ് പേഴ്സ് അടിച്ചുകൊണ്ട് വരുമ്പോൾ നിന്നെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം, നീ മറ്റൊരാളുടെ പിക് പോക്കറ്റ് അടിക്കണം. ആ അടിക്കുന്ന സമയത്ത് നിന്നെ അയാൾ പിടിക്കും, അതന്നെയാണ് വേണ്ടത്. അയാളുടെ രേഖ, കൈരേഖ ഈ ബ്രേസ്ലെറ്റിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് കള്ളന്റെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് ഇട്ടുകൊടുത്തിട്ട് പോലീസുകാരൻ ഹനിബലിനെ കള്ളന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഹനിബൽ പോണ വഴി കള്ളൻ അയാളെ തന്നെ ഫോളോ ചെയ്തു പോകും. ഒരു പത്രക്കട വെച്ച് നമ്മുടെ ഹനിബൽ അവൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കും. ഈ കള്ളൻ ഓപ്പോസിറ്റ് ചെന്ന് ഹനിബലിനെ മുട്ടി പോക്കറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഹനിബൽ കത്തിയും കൊണ്ട് അവന്റെ വയറിന് താഴെയായിട്ട് കാലെടുക്കിന് തൊട്ട് മുകളിലായിട്ട് ഒരൊറ്റ കുത്തും കുത്തി വരിഞ്ഞ് കീറും. പോലീസുകാരൻ ഓടി വരുമ്പോ ചോരയും ചുറ്റി നമ്മുടെ കള്ളൻ കിടക്കുകയാണ്. പക്ഷെ അവൻ കയ്യിലെ ബ്രേസ്ലെറ്റിൽ മറ്റാളുടെ വിരൽ പതിപ്പിച്ചു കഴിഞ്ഞു. സൈക്കോ ഒരു പ്രാന്തനായതുകൊണ്ട് ചെറിയ കുത്തല്ല കുത്തിയത്, നല്ല വലിച്ചു കീറി ചോര ചീറ്റി കള്ളൻ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. എന്തായാലും ബ്രേസ്ലെറ്റ് കിട്ടി. ഈ ബ്രേസ്ലെറ്റ് നേരെ ചെല്ലുന്നത് നമ്മുടെ പണക്കാരൻ മെയ്സന്റെ വീട്ടിലേക്കാണ്. അവരത് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യും, സൈക്കോന്റെ തന്നെയാണ് ആ കൈരേഖ. സോ പണക്കാരൻ ഒരു സ്ഥലത്തേക്ക് വിളിക്കും. അവിടെ ഒരു വാടക കൊലയാളിയുണ്ട്. അയാളെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ സെറ്റ് ചെയ്തോന്ന് ചോദിക്കും. പണക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, മനുഷ്യന്റെ ശരീരത്ത് വേസ്റ്റുകൾ ഇട്ടിട്ട് പന്നിനെ കൊണ്ട് കടിച്ചു തീറ്റിക്കുക. അങ്ങനെ കുറെ പന്നികളെ, കുറെ പെരുത്ത പന്നികളെ പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ പന്നികളെയും പെട്ടിയിലാക്കി എത്രയും പെട്ടെന്ന് പണക്കാരൻ കൊലയാളികളെ നാട്ടിലേക്ക് എത്താൻ പറയും. ഈ സമയത്ത് നമ്മുടെ ലണ്ടൻ പോലീസുകാരന് പണക്കാരന്റെ ആൾക്കാർ $100,000 കൊടുക്കും. എന്നിട്ട് സൈക്കോ എവിടെയാണുള്ളതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ പറയും. അതോടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു, പ്രൊഫഷണൽ ആൾക്കാർ അയാളുടെ കാര്യം നോക്കിക്കോളും. അതിന് പോലീസുകാരൻ പറയും, ഞാനും പ്രൊഫഷണലാണ്, കാര്യങ്ങൾ ക്ലീൻ ആയിട്ട് കഴിയുന്നവരെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പോലീസുകാരൻ പുതിയ ഭാര്യനെയും കൂട്ടി ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയിരിക്കുകയാണ്. അതേ ഷോയിൽ നമ്മുടെ ഹനിബലും ഉണ്ടാവും. അവന്റെ നോട്ടം തന്നെ ശരിയല്ല, അവന് കുറച്ച് മനസ്സിലാക്കും പോലീസുകാരൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ഹനിബൽ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ പോലീസുകാരന്റെ ഭാര്യനെ പരിചയപ്പെടും. പോലീസുകാരനാണെങ്കിൽ ഭാര്യനെ പിടിച്ച് തിന്നാലെന്ന് വെച്ച് മെല്ലെ അവിടുന്ന് നൈസായിട്ട് ഭാര്യനെയും കൂട്ടി എസ്കേപ്പ് ആവും. കട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ, അവൾ ഈ ടോപ്പ് വാണ്ടഡ് ലിസ്റ്റ് ആരൊക്കെയാണ് ചെക്ക് ചെയ്തിരിക്കണെന്ന് നോക്കുന്ന സമയം ലണ്ടനിലെ നമ്മുടെ പോലീസുകാരൻ വീട്ടിൽ നിന്ന് ഈ ലിസ്റ്റ് ചെക്ക് ചെയ്ത കാര്യം ഹീറോയിന് മനസ്സിലാവും. അത് കഴിഞ്ഞ് ലണ്ടൻ പോലീസുകാർ അയച്ചു കൊടുത്ത ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഹനിബൽ ഉണ്ടെന്ന് അവൾക്ക് കൺഫേം ആവും. ഉടനെ തന്നെ അവൾ ലണ്ടൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് നമ്മുടെ മൂത്ത പോലീസാണ് കോൾ എടുക്കുക. ഹീറോയിൻ പറയും, ഞങ്ങൾ തേടി നടക്കുന്ന ആ നൊട്ടോറിയസ് ക്രിമിനൽ സൈക്കോ കില്ലർ നിങ്ങളുടെ നാട്ടിലാണുള്ളത്. 14 പേരെ അവൻ കൊന്നിട്ടുണ്ട്. ഇതുവരെ തെളിവ് കിട്ടിയത് 14 പേര് മാത്രമാണ്. ജയിലിൽ കൂടുണ്ടായിരുന്ന പോലീസുകാരെയും പ്രതികളെയും അവൻ കടിച്ചു മുറിച്ചിട്ടുണ്ട്. വളരെ ഡേഞ്ചർ ആയ ക്രിമിനലാണ് അവൻ. അവൻ നിങ്ങളുടെ നാട്ടിലുണ്ട്, മാത്രമല്ല ആ ലിസ്റ്റ് നിങ്ങളുടെ നാട്ടിലെ പോലീസുകാർ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ ലണ്ടൻ പോലീസുകാരൻ പറയും, എനിക്കറിയാൻ പാടില്ല, ഇവിടുത്തെ വേറെ ഏതെങ്കിലും പോലീസുകാർ ചെക്ക് ചെയ്തായിരിക്കും. ഹീറോയിൻ പറയും, മൂത്ത പോലീസുകാരാ, എനിക്കറിയാം നിങ്ങളാണ് ചെക്ക് ചെയ്തതെന്ന്. കാരണം നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ വഴിയാണ് അത് ചെക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ റിവാർഡ് പണത്തിന് വേണ്ടിയിട്ടാണ് ആരും അറിയാതെ അവനെ പിടിക്കാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അവൻ വളരെ ഡേഞ്ചർ ആണ്, ബാക്കപ്പ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറയുമ്പോഴേക്കും മൂത്ത പോലീസുകാരൻ കോളും കട്ട് ചെയ്ത് ഗണ്ണും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങും. പുള്ളി മറന്നാണ്. എന്നിട്ട് പണക്കാരനയച്ച ആ സൽവോഡിയോഡിയ എന്ന് പറഞ്ഞ രാജ്യത്തെ രണ്ട് കൊലയാളികളില്ലേ, അവരെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ഇയാള് മ്യൂസിയത്തിനകത്ത് പോകും. അപ്പൊ അകത്താണെങ്കിൽ ഹനിബൽ എല്ലാരെയും വിളിച്ചിരുത്തി ഭയങ്കരമായ എന്തോ ഒരു ക്ലാസ് എടുക്കുകയായിരിക്കും. പഴയ ഏതോ കാലത്ത് ഒരു ഏഞ്ചൽ ആരെയോ തൂക്കിക്കൊന്ന ഒരു ഇമേജ് ഉണ്ട്, അതും കാണിച്ചിട്ടായിരിക്കും പുള്ളിയുടെ ക്ലാസ്. നമ്മുടെ പോലീസുകാരനും നൈസായിട്ട് ആ ക്ലാസ്സിന് വന്നിരിക്കും. ക്ലാസ് എല്ലാം കഴിഞ്ഞ് അടിപൊളി ക്ലാസ് ആയിരുന്നു, ഞാൻ ഒരുപാട് ഇംപ്രസ് ആയി, നമുക്ക് ഒരുമിച്ച് ഒരു കാപ്പി കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് പോലീസുകാരൻ നമ്മുടെ സൈക്കോനെ ക്ഷണിക്കും. എന്നിട്ട് ഫോൺ എടുത്ത്, ഡാർലിംഗ് ഞാൻ ഡോക്ടറുമായിട്ട് കാപ്പി കുടിക്കാൻ പോവാണ്, ഇന്ന് വൈകിയേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് റൌഡികളെ വിളിച്ച് ഭാര്യയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അവർക്ക് ഹിന്റ് കൊടുക്കും. ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണിച്ചുതരാന്ന് പറഞ്ഞ് സൈക്കോ തൂങ്ങിക്കിടക്കുന്ന ഒരു പാസി എന്ന് പറഞ്ഞ ആളുടെ പിക്ചറും കാണിച്ചു കൊടുത്തിട്ട്, എനിക്കൊരു സീരിയസ് തോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യനെ തിന്നാൽ എങ്ങനെയിരിക്കും എന്നും പറഞ്ഞിട്ട് ഹനിബൽ പെട്ടെന്ന് കർച്ചീഫ് എടുത്ത് പോലീസുകാരന്റെ ബോധം കെടുത്തു. പോലീസുകാരൻ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ പുള്ളിക്കാരനെ ഒരു തള്ളുവണ്ടി കെട്ടിവെച്ചിട്ട് വിൻഡോയ്ക്ക് അരികി കൊണ്ടുവന്ന് നിർത്തിയിട്ട് വില്ലൻ ചോദിക്കും, മേ ബി നീ സത്യം പറഞ്ഞ ഞാൻ നിന്റെ ഭാര്യനെ തിന്നാതിരിക്കാം. സോ സത്യം പറയും, യെസ് എന്നാണെങ്കിൽ കണ്ണ് ഒരു തവണ ചിമ്മിയാ മതി, നോ
ആണെങ്കിൽ രണ്ടു തവണ ചിമ്മിക്കോളാൻ പറയും. എന്നിട്ട് നീ ആർക്കാണ് എന്നെ വിറ്റത്, മെയ്സൺ ആണെന്ന് ചോദിക്കും. പോലീസുകാരൻ ഒരു തവണ കണ്ണ് ചിമിട്ടി കാണിക്കും. എന്നിട്ട് ഹീറോയിന് ഈ കാര്യം അറിയോ, ഞാൻ എവിടെയാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടു തവണ കണ്ണ് ചിമിട്ടി കാണിക്കും. അപ്പൊ പോലീസുകാരന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടാവും. സൈക്കോ ആ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ, അവൾ ചോദിക്കും, ഇൻസ്പെക്ടർ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? അതിന് സൈക്കോ, ഹായ് ക്ലാരിസ്, എന്നോട് ക്ഷമിക്കൂ, ഐ ഹാവ് എ ബാഡ് ന്യൂസ് ഫോർ യു, നമുക്ക് എന്തായാലും വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞ് പുള്ളി കോള് കട്ട് ചെയ്ത് വിൻഡോയും തുറന്ന് പോലീസുകാരനെ അറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലീസുകാരന്റെ വയറ് കീറി അയാൾ താഴത്തേക്ക് തള്ളിയിടും. ഈ താഴെ വീഴുന്ന ആള് മുഴുവനായിട്ട് വീഴില്ല, തൂങ്ങിക്കിടക്കും. ഈ വീഴുന്ന ഫോഴ്സില് വയറ് കീറിയതുകൊണ്ട് പുള്ളിയുടെ വയറ്റിലെ കുടലും കുഞ്ചലും ഒക്കെ പുറത്തേക്ക് തെറിച്ച് താഴെ വന്ന് വീഴും. ഭയങ്കര സീനാണത്. മൃഗീയതയാണ് അവന്റെ പരിപാടി, മാക്സിമം മൃഗീയത. അപ്പൊ ഈ റൌഡികള് രണ്ടുപേര് ഇത് കണ്ട് അവര് മ്യൂസിയത്തിനകത്തേക്ക് ഓടി വരുമ്പോ ഒരു റൌഡീനെ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് ഹനുബൽ അവന്റെ കഴുത്തിനൊരൊറ്റ വെട്ടാണ്. എന്നിട്ട് അവൻ എങ്ങോട്ടോ ഓടി മറഞ്ഞു പോകും. അപ്പൊ പുറകെ വന്ന മുട്ടയുടെ അനിയനാണ് ഈ മരിച്ചു കിടക്കുന്നത്. അയാൾ അതും കണ്ട് ഷോക്കായി നിൽക്കുമ്പോ നമ്മുടെ ക്ലാരിസ് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഫുട്ടേജിൽ കൂടെ കാണുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ പണക്കാരനും ഈ സംഭവം എല്ലാം കാണും. പോലീസിനെ കൊന്നു കഴിഞ്ഞിട്ട് സൈക്കോ കൈവീശി കാണിക്കുന്നുണ്ട്. പണക്കാരന് മനസ്സിലാകും അതൊരു ഹലോ ആണ്. സോ എത്രയും പെട്ടെന്ന് സൈക്കോ പണക്കാരനെ കാണാൻ വേണ്ടിട്ട് വരും. അവന്റെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഹീറോയിനെ അവന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കണം. അതുകൊണ്ട് തന്നെ പണക്കാരൻ നമ്മുടെ മെനഗട്ട ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറിലെ അയാളെ വിളിച്ച് $500,000 കൊടുത്തിട്ട് ഹീറോയിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാൻ പറയും. സോ പുള്ളിക്കാരൻ ഹനിബൽ അയച്ചു കൊടുത്തതുപോലെ ഒരു ലെറ്റർ ഹീറോയിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞ് ഹനിബലിനും ഹീറോയിനും കണക്ഷൻ ഉണ്ട്. രണ്ടുപേരും കാതലിയും കാതലിനുമാണ്. ഹനിബൽ രക്ഷപ്പെടാനും ഇപ്പോൾ ഒളിച്ചു താമസിക്കാനും സഹായിക്കുന്നത് ഹീറോയിൻ തന്നെയാണ് എന്ന് അവളുടെ പേർക്ക് ഒരു കേസ് ഉണ്ടാക്കും. സോ ചീഫ് ഈ കേസ് അന്വേഷിച്ച് തീരുന്നവരെ ഹീറോയിനെ സസ്പെൻഡ് ചെയ്ത് കണ്ണും ബാഡ്ജും വെച്ചിട്ട് പോകാൻ പറയും. അവൾ ബാഡ്ജും കണ്ണും തിരിച്ചു വെച്ചിട്ട് പണക്കാരൻ മെയ്സന് ഹനിബലിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാൾ ഹനിബലിനെ റിവെഞ്ച് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി അയാൾ എന്നെ കരുവായിട്ട് ഉപയോഗിക്കുകയാണ്, ഈ ജസ്റ്റിസ് അരമണ്ടന് പണവും കൊടുത്തിട്ട്. സോ ഹീറോയിന് എല്ലാ കാര്യം പിടികിട്ടി. ചീഫ് പറയും, എന്തുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നീ തിരിച്ച് വീട്ടിലേക്ക് പോ. അവിടുന്ന് സീൻ കട്ട് ചെയ്ത ഹീറോയിനെ കുടുക്കിയ ജസ്റ്റിസ് ഓഫീസറിലെ പുള്ളിക്കാരൻ വീടും വിട്ട് സൈക്കിളെടുത്ത് ഒരു റൈഡിന് പോവാണ്. അയാൾ പോയി കഴിയുമ്പോൾ ഹനിബൽ മെല്ലെ അയാളുടെ വീട്ടിലേക്ക് കടന്നു വരും. ഒരു പട്ടിയുണ്ട്, പട്ടിപാവം ഹനിബലിനെ കണ്ടപ്പോ തന്നെ പേടിക്കും. ഹനിബൽ വീട്ടിൽ കയറി ജസ്റ്റിസുകാരന് വന്നിട്ടുള്ള പോസ്റ്റൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് നേരെ പോയി ഒരു ഡോക്ടർ കോട്ടും വാങ്ങിച്ച് അടുത്ത് കാണുന്ന ഒരു ആശുപത്രിക്കകത്ത് വളരെ സിമ്പിളായിട്ട് കയറി ചെന്ന് അവിടുന്ന് കുറെ സർജിക്കൽ എക്യുപ്മെന്റ് ഒക്കെ എടുത്ത് കാഷ്വൽ ആയിട്ട് നടന്ന് പുറത്തേക്ക് വരും. ഭയങ്കര പ്രൊഫഷണൽ ആണ് പുള്ളി, ആരും സംശയിക്കില്ല, വളരെ കൂളാണ്. അന്ന് വൈകിട്ട് ഹീറോയിൻ പണിയും തുണിയും പോയി എന്നുള്ള ടെൻഷനിൽ കുറെ നേരം ടെൻഷൻ അടിച്ച് അറിയാതെ ഉറങ്ങിപ്പോകും. ഇവൾ ഉറങ്ങിക്കഴിഞ്ഞ് നേരിയ വെളിച്ചത്തിൽ ശബ്ദമുണ്ടാക്കാതെ ഹനിബൽ അകത്തേക്ക് വരും. എന്നിട്ട് പാവം പെണ്ണിന്റെ മുടിമെല്ലെ കോതി കൊടുക്കും. അവൻ എന്തോ ഹീറോയിനെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവളുടെ തലയുള്ള ഒരു ഫോട്ടോ വെട്ടി മാഗസിനിലെ പെണ്ണിന്റെ ഫോട്ടോയ്ക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആള് ഇറങ്ങിപ്പോകും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഹീറോയിൻ വീട്ടിൽ ആരോ വന്നിറങ്ങിപ്പോയത് അപ്പോഴാണ് അവൾ മനസ്സിലാക്കുക. ഉടനെ അവൾക്കൊരു കോള് വരുന്നു. കോളിൽ, സൈക്കോ ഉടനെ നിന്റെ ഫോണിന്റെ ബാറ്ററി മാറ്റ്, അത് തീർന്നിരിക്കുകയാണ്, ഞാൻ 3 സെക്കൻഡ് തരാം, അതിനുള്ളിൽ മാറ്റാൻ പറയും. ഹീറോയിൻ മാറ്റിയ ഉടനെ അവൻ പറയുന്നുണ്ടാവും, ലൈസൻസ് ഇല്ലാത്ത ഗണ്ണെടുക്കുന്നത് സേഫ് അല്ല, വലിയ കേസ് നിന്റെ തലയ്ക്ക് വരും, എന്നാലും നീ ഒരു ഗണ്ണ് സേഫ്റ്റിക്ക് എടുത്തോ. എന്നിട്ട് കാർ എടുത്ത് എത്രയും പെട്ടെന്ന് ഇറങ്ങും. അവൻ പറയുന്നതിന് മുന്നേ ഇവൾ ഗണ്ണെടുക്കുന്നുണ്ടാവും. പക്ഷെ അവൻ അറിയാം ഇവൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്ന്. ഇവള് കാർ എടുത്ത് ഇറങ്ങുമ്പോൾ പുറകെ തന്നെ ഒരു വാൻ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് പണക്കാരന്റെ ടീമിന്റെ വാനാണ്. ഇവളെ നേരെ വലിയൊരു മ്യൂസിയം, ഷോപ്പിംഗ് മാൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു തിരക്കുള്ള സ്ഥലം. അവിടെ വന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് കെട്ടിടത്തിനകത്തേക്ക് ഇയാൾ വരാൻ പറയും. ഇവളാണെങ്കിൽ അവനെ നേരിട്ട് കണ്ടാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. സൈക്കോ ആണെങ്കിൽ ഒളിച്ചിരുന്ന് ഫിലോസഫി ക്ലാസ് എടുക്കുകയായിരിക്കും. അവക്ക് മെല്ലെ പുറകിൽ കൂടെ വന്ന് അവളുടെ മുടിനെ ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഭയങ്കരമായ ആളാണ്. അവൻ പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോൾ ഇവക്ക് വേണ്ടി ഒരു ചെരുപ്പ് സമ്മാനമായിട്ട് അവൻ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവൻ ഓടി പുറത്തേക്ക് വരുമ്പോൾ പണക്കാരന്റെ ആൾക്കാർ ഇവനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തിയിട്ട് എടുത്ത് തൂക്കി വാനാത്തിട്ട് വലിച്ചെടുത്തോണ്ട് പോകും. ഹീറോയിൻ പുറകെ ഓടുന്നുണ്ട്, അവരെ പിടിക്കാൻ വേണ്ടി നടക്കില്ല. അത് കഴിഞ്ഞ് വലിയ പോലീസ് പടയൊക്കെ വന്നു. അവരോട് ഹീറോയിൻ പണക്കാരന്റെ ആൾക്കാർ വന്ന് സൈക്കോനെ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ചീഫ് പറയും, ഞങ്ങളത് നോക്കിക്കോളാം, നീ എന്തായാലും മിണ്ടാതെ വീട്ടിലിരിക്കി, നീ സസ്പെൻഷനിലാണ്. സോ പണക്കാരന്റെ വീട്ടിലേക്ക് ഒരു പട പോലീസ് പോയിട്ട് അവിടെ സൈക്കോ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവില്ല. സംഭവം സൈക്കോനെ ഈ വാടകക്കാരുടെ അടുത്ത് പുറത്തന്നെ വാനി വെച്ച് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പണക്കാരൻ. പോലീസുകാർ പോയി കഴിഞ്ഞ ഉടനെ പണക്കാരൻ സൈക്കോനെ എടുത്ത് വീട്ടിലേക്ക് വരാൻ പറയും. ഈ സമയത്ത് ഹീറോയിൻ കുറുക്ക് വഴി കൂടെ വളഞ്ഞു തിരിഞ്ഞ് ആരും കാണാത്ത വഴി കൂടെ പണക്കാരന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ റൌഡികൾ ഹനിബലിനെ ഉന്തുവണ്ടി കെട്ടിവെച്ച് പണക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അയാൾ ഹനിബലിനെ കണ്ട്, എന്നെ കാണുമ്പോൾ എന്റെ ബാക്കിയുള്ള ഭാഗം കൂടി പട്ടിക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അതിന് ഹനിബൽ, ഇല്ല, നിന്നിങ്ങനെ കാണുമ്പോൾ തന്നെയാണ് ചന്തുള്ളത് എനിക്കിഷ്ടമായത്. അവന് കൂടുതൽ ദേഷ്യം വരും. ഇവനെ സപ്പറിനെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആളകത്തേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ ആളിനെ സപ്പറിന് കൊണ്ടുപോവാണ്. സംഭവം ഹനിബലിനെ കൊണ്ടുപോയി ഒരു മരണക്കിണറിന്റെ നടുവ് നിർത്തിയിട്ട് പന്നികളിനെ വിട്ട് തീറ്റിക്കാൻ പോവുകയാണ്. അങ്ങനെ പന്നികളും റെഡിയായി. ഈ സമയത്താണ് ഹീറോയിൻ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കൊക്കെ കണ്ടിട്ട് ഫോളോ ചെയ്ത് അതേ പന്നി സങ്കേതത്തിലേക്ക് വരിക. അങ്ങോട്ട് തന്നെ നമ്മുടെ പണക്കാരനും വരുന്നുണ്ട്. അടുത്തത് പന്നിക്ക് ഇവർ തീറ്റ
കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ ചാടി വീണ് കണ്ണു കാണിച്ച് എല്ലാരെയും സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറയും. അണ്ടർ അറസ്റ്റ്. അപ്പൊ ഈ റൌഡിയുള്ള ഒരുത്തൻ തിരിച്ച് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ ഹീറോയിൻ അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ട് മറ്റവനെയും ചേർത്ത് വിലങ്ങിട്ട് ലോക്കി. എന്നിട്ട് സൈക്കോന്റെ കെട്ടഴിച്ച് അയാൾ അവിടുന്ന് രക്ഷപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുമ്പോ പണക്കാരന്റെ വേറൊരു റൌഡി ഹീറോയിനെ ഷൂട്ട് ചെയ്യും. അവള് വെടിയും കൊണ്ട് തെറിച്ചു വീഴും. അപ്പൊ സൈക്കോനെയാണെങ്കിൽ ഇവളെ അഴിച്ചു വിട്ട് കഴിഞ്ഞല്ലോ. അവൻ എഴുന്നേറ്റ് വന്ന് ഹീറോയിന്റെ ഗണ്ണു എടുത്തിട്ട് നമ്മുടെ പെണ്ണിനെ പൊക്കി പിടിക്കും. എന്തോ അവനാണ് ഹീറോ എന്ന് പറഞ്ഞ പോലെ അവളെ രക്ഷപ്പെടുത്തുകയാണ് പന്നികളുടെ കയ്യിൽ നിന്ന്. അപ്പണ്ട് ഇനി ബാക്കിയുള്ളത് പണക്കാരനും പണക്കാരന്റെ ഡോക്ടറും മാത്രം. സൈക്കോ പറയും, ഡോക്ടറെ നിനക്ക് ജീവൻ വേണമെങ്കിൽ നിന്റെ മുതലാളിനെ ഈ കുഴിയിലേക്ക് തള്ളിയിട്. അതേപോലെ ഡോക്ടറും മുതലാളിനെ കുഴിയിലേക്ക് തള്ളിയിട്ട് ഒരൊറ്റ ഓട്ടാണ്. പാവം പണക്കാരൻ പന്നികളുടെ ഇടയിൽ വീണ് പന്നികള് പണക്കാരനെ കടിച്ചു കടിച്ചു തിന്നും. ഈ സമയത്ത് നമ്മുടെ നായകൻ കാമുകീനെയും കയ്യിൽ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് അവളുടെ മുറിവൊക്കെ വെച്ച് കെട്ടും ബുള്ളറ്റ് എടുത്തിട്ട്. എന്നിട്ട് ഹെവി ഡോസ് ഇഞ്ചക്ഷൻ സെഡേഷന്റെ ഇഞ്ചക്ഷൻ കൊടുക്കും. കട്ട് ചെയ്ത നമ്മുടെ ചൊറിയൻ ജസ്റ്റിസ് ഓഫീസർ അയാളെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആരോ വീടിനകത്തുണ്ട്. നീ വൈനുമായിട്ട് വന്നോ എന്ന് ചോദിച്ചിട്ട് ഹനിബൽ അവന്റെ മുഖത്ത് തുണി വെച്ച് ബോധം കെടുത്തു. ഇവിടെ ഹീറോയിൻ ലേശം ബോധം വന്ന് എഴുന്നേക്കുമ്പോ അവളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. സുന്ദരിയായിരിക്കുന്നു. ഏതോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ അവൾ ഒരുക്കിയിരിക്കുകയാണ്. അവൾ വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കുമ്പോ അങ്ങകലെ ദൂരെയായി ഒരു ബോട്ട് ഹൗസിലാണ് അവളുടെ താമസം. ഇവൾ മെല്ലെ പുറത്തേക്ക് വരും. അവിടെ ഒരു ഫോൺ ഉണ്ട്, കണക്ഷൻ കട്ടായിരിക്കുകയാണ്. എന്നാലും വീണ്ടും അവൾ കണക്ഷൻ കൊടുത്തിട്ട് എമർജൻസിക്ക് വിളിക്കും. സോ ഇവള് വിളിക്കുന്നത് താഴെന്ന് ഹനിബലിന് മനസ്സിലാകും. എന്നാലും അവൻ കാര്യമായിട്ട് റിയാക്ട് ഒന്നും ചെയ്യില്ല. ആള് വളരെ കൂളാണ്. അപ്പൊ മോളിയുണ്ട് ഹീറോയിൻ. ടേബിളിൽ ഒരു ഹാൻഡ് കഫ് കാണും. അത് അവളെടുത്ത് കൈ വെക്കുന്നുണ്ട്. ഇവള് താഴെ വരുമ്പോ ഹനിബൽ ജസ്റ്റിസുകാരന് ഭക്ഷണവും വിളമ്പി അവര് ഡിന്നർ കഴിക്കുകയാണ്. ഇവള് കയ്യിലൊരു വെയിറ്റ് എടുത്ത് വെക്കും അവന്റെ തലക്കടിക്കാൻ വേണ്ടി. ഡിന്നർ മുറിയിലേക്ക് പോകുമ്പോ നീ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? വായോ, ഇരിക്കി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്തായാലും നിന്റെ കയ്യിലുള്ള സാധനം ആ ടേബിളിലേക്ക് വെച്ചേക്കും അവൻ പറയും. നമ്മുടെ ജസ്റ്റിസുകാരനാണെങ്കിൽ നല്ല ഹൈ ഡോസിലാണ്, ഹെവി ഡോസേജ് ആണ് അവന് ഹനിബൽ കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് പോലീസുകാരും അങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട്. ഹീറോയിൻ ഗ്യാപ്പില് കത്തിയെടുത്ത് അവനെ കുത്താൻ നോക്കും. ഹനിബൽ അതിനെയും പിടിച്ചു വാങ്ങും. അവക്കാണെങ്കിൽ ഈ ഡ്രഗ് കൊടുത്തോണ്ട് നല്ല ആരോഗ്യമില്ല. ഇനിയാണ് ആ ഭയങ്കര സംഭവം. ജസ്റ്റിസുകാരന്റെ ക്യാപ്പ് എടുത്ത് മാറ്റുമ്പോ തലയ്ക്ക് മുകളിലായിട്ട് ഒരു വെട്ടുണ്ട്. അതിനൊന്നുകൂടി ഇയാൾ കീറി മുറിക്കും. എന്റെ പൊന്നേ, ഒരു മൂടി പോലെ ഇയാൾ തലയുടെ മേൽഭാഗം അറത്ത് മുകളിലേക്ക് എടുക്കും. അകത്ത് ബ്രെയിൻ കാണാം. അതായത് ജസ്റ്റിസുകാരന്റെ ബ്രെയിൻ നേരിട്ട് കാണാം. എന്നിട്ടും അയാൾക്ക് ജീവനുണ്ട്. കാരണം കൂടുതലൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. ജസ്റ്റിസ് ആണെങ്കിൽ വേദന അറിയുന്നേയില്ല. ഫുള്ള് ഡ്രഗിന്റെ ഡോസിലാണ് പുള്ളി. ഇനിയാണ് അടുത്തൊരു സംഭവം. ഇവൻ ആ ജസ്റ്റിസുകാരന്റെ സൈക്കോ ആ ജസ്റ്റിസുകാരന്റെ ബ്രെയിൻ തന്നെ ചെത്തി ചട്ടിയിലിട്ട് ചൂടാക്കി അവന് തന്നെ തിന്നാൻ കൊടുക്കും. എന്റെ പൊന്നെ, ഈ സീൻ കണ്ടിട്ടാണ് എന്റെ കണ്ണൊക്കെ തള്ളിപ്പോയത്. എന്നിട്ട് അവൻ പറയും, ഞാൻ നിനക്ക് ചാൻസ് തന്നു, നിന്നെ ജീവനോടെ വിട്ടു, പക്ഷേ നീ എന്റെ ഫ്രീഡം ആണ് എടുക്കാൻ നോക്കുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിന് ഹീറോയും പറയും, നീ എനിക്ക് എത്ര ചാൻസ് തന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഒരിക്കലും ഞാൻ നിന്നെ രക്ഷപ്പെടാൻ വിടില്ല. അപ്പൊ സൈക്കോ ചിരിച്ചിട്ട് നമ്മുടെ ജസ്റ്റിസുകാരനെ അകത്ത മുറിയിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ഹീറോയും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോഴും സൈക്കോ അവളെ തടയുള്ളൂ, തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല. സൈക്കോക്ക് എന്തോ നമ്മുടെ പെണ്ണിനോട് ഒരു സോഫ്റ്റ് കോണ്, മേ ബി ലവ് ആയിരിക്കാം. ഇവൻ അവളുടെ മുടി പിടിച്ച് ഫ്രിഡ്ജിനകത്ത് ലോക്ക് ചെയ്തിട്ട് അതിന്റെ ലോക്ക് പൊട്ടിച്ച് ഞാൻ പോവുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ തടയില്ല എന്ന് പറയും. അതിനവള് നോട്ട് ഇൻ എ തൗസൻഡ് ഇയേഴ്സ്, ആയിരം വർഷമായാലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല. അപ്പൊ ദാറ്റ്സ് മൈ ഗേൾ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് മാറിപ്പോവാൻ നോക്കുമ്പോ ഇവള് കൈ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ഒരു ഹാൻഡ് കഫ്, അതുകൊണ്ട് അവന്റെ കയ്യിൽ ലോക്ക് ചെയ്യും. ഒരു കൈ ഇവളുടെ കയ്യില്, ഒരു കൈ അവന്റെ കൈ. സോ പോലീസ് എത്തിക്കഴിഞ്ഞു, കീ എവിടെയാന്ന് ചോദിക്കുമ്പോ അവള് പറയില്ല. ഇനി വേറെ വഴിയില്ല, അവളുടെ കൈ വെട്ടിയിട്ട് മാത്രമേ ഇവനെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇതൊരുപാട് വേദനിക്കുന്നു പറഞ്ഞ് അവൻ കത്തി ആഞ്ഞു വീശും. അവള് വായും പൊളിച്ച് കരയുമ്പോ അവിടുന്ന് കട്ട് ചെയ്ത പോലീസുകാര് സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവര് നോക്കുമ്പോ നമ്മുടെ ഹീറോയിന് രണ്ട് കൈയും ഉണ്ട്. അവള് പറയും, ഞാൻ പോലീസാണ്, അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു. കട്ട് ചെയ്ത നമ്മുടെ ആള് ഇപ്പൊ വിമാനത്തിലാണ്, എങ്ങോട്ടോ പോവാണ് പുള്ളി. അടുത്തന്നെ ഒരു കൊച്ചു പയ്യനുണ്ടാവും. സൈക്കോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പയ്യൻ ഇതെന്താന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സംഭവം ചൂണ്ടിക്കാണിക്കുമ്പോ സൈക്കോ പറയും, അതൊരു പ്രത്യേക ഫുഡാണ്, എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്, ശരിക്കും അത് ബ്രെയിൻ ആണ്. നമ്മുടെ ജസ്റ്റിസ് വില്ലനല്ലേ, അവന്റെ ബ്രെയിൻ. കൊച്ചാണെങ്കിൽ എനിക്ക് ഇതന്നെ വേണമെന്ന് പറയും. അതിന് സൈക്കോ, എന്നാ പിന്നെ കഴിച്ചോ, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കാൻ എന്നും പറഞ്ഞ് സൈക്കോ കൊച്ചിന് ബ്രെയിൻ ഊട്ടി വിടുമ്പോ അവിടെ വെച്ച് ഹനിബൽ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഇതിലെ സൈക്കോ വില്ലൻ മരിക്കുന്നില്ല, പിടിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ നെക്സ്റ്റ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. എന്തായാലും ഒരു കിണ്ണം കാച്ചി കണ്ണു തള്ളി അന്താളിച്ചിരിക്കുന്ന പടായിപ്പോയി. ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സും പിന്നെ ഒന്ന് രണ്ട് ക്രൂവൽ മൃഗീയത എന്ന് പറഞ്ഞ അതിന്റെ ഉച്ചത്തിന്റെ സീനുകൾ, അതും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ല. സൈക്കോ പടം ചെയ്തിട്ട് അഭിപ്രായങ്ങൾ മാത്രം കമന്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഹൗസ് ഓഫ് ഡ്രാഗന്റെ തേർഡ് എപ്പിസോഡ് എത്രയും പെട്ടെന്ന് വരും. അടുത്തൊരു അടിപൊളി കൊറിയൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അടിപൊളി സിനിമയാണ്. അതുമായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ തൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.